ഉത്തരേന്ത്യയിൽ ജനിച്ചെങ്കിലും ജീവിതത്തിൻ്റെ വലിയ പങ്കും കേരളത്തിൽ ജീവിച്ച് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകിയ പ്രതിഭയാണ് ഡോക്ടർ സുധാംശു ചതുർവേദി. ഉത്തർപ്രദേശിലെ കനൗജിൽ ജനിച്ച അദ്ദേഹം ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷമായിരുന്നു കേരളത്തിലെത്തിയത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഹിന്ദി രാഷ്ട്രഭാഷയാക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തോട് പണ്ഡിറ്റ്ജി പറഞ്ഞു, ഈ ആവശ്യം ഉന്നയിക്കും മുമ്പ് ദക്ഷിണേന്ത്യൻ ഭാഷകൾ പഠിക്കാൻ ഉത്തരേന്ത്യക്കാരും തയ്യാറാകണമെന്ന്. ഉത്തരേന്ത്യക്കാർ ദക്ഷിണേന്ത്യ ഭാഷ പഠിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മറ്റേ മലയാളം ഏതെങ്കിലും ഭാഷ പഠിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞാൻ പറയും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ ഏതാ? ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറയും, മലയാളം പഠിക്കണം, മലയാളത്തിലൊരു സാഹിത്യകാരനാവണം. അപ്പോൾ ആണ് ഞാൻ 19-ാമത്തെ വയസ്സിൽ മറ്റേ ഡൽഹി സർവകലാശാലയിൽ MIL പ്രവേശിച്ച് MA പാസ്സായത്. പിന്നെയാണ് കേരളത്തിലേക്ക് പോയത്. മലയാളം MA പഠിക്കുന്ന കാലം മുതൽ മലയാളത്തിലെ പ്രമുഖ കൃതികൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹം മനസ്സ് കാണിച്ചിരുന്നു. തുടർന്ന് 1964 കേരളത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം മലയാള സാഹിത്യത്തെയും സംസ്കാരത്തെയും അടുത്തറിയുക എന്നതായിരുന്നു. സുന്ദരികളും സുന്ദരന്മാരും, കയർ, അയൽക്കാർ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, തത്വമസി തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി പ്രമുഖ കൃതികൾ ഹിന്ദിയിലെത്തിച്ചത് ഡോക്ടർ സുധാംശു ചതുർവേദിയായിരുന്നു. പ്രാദേശിക ഭാഷാഭേദങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു കയർ ഉൾപ്പെടെയുള്ള കൃതികൾ അദ്ദേഹം വിവർത്തനം ചെയ്തത്. തർജ്ജുമ രംഗത്ത് കുറേ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിലെ സുന്ദരികളും സുന്ദരന്മാരും, അയൽക്കാർ, ഏണിപ്പടികൾ, കയർ. കയറിൻ്റെ ചരിത്രം എന്താണ്? അതിൽ തകഴി ശിവശങ്കരപ്പിള്ളിയും മറ്റേ അത് കഴിഞ്ഞിട്ട് ജി മറ്റേ നമ്മുടെ ചൗധരി ഇന്ദ്രനായൻ ചൗധരി എന്ന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് തർജ്ജമ ചെയ്യണം. ഞാൻ പറയും അത് 150 മുമ്പത്തെ മലയാളമാണ്. അത് മലയാളികൾക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു നോവലാണത്. അപ്പോൾ അതുകൊണ്ട് തർജ്ജമ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അദ്ദേഹം പറയും അത് മലയാളത്തിൽ വലിയൊരു അംഗീകാരം കിട്ടാൻ പോകുന്നു, നോവൽ സമ്മാനത്തിൽ കിട്ടും. അപ്പോൾ എങ്ങടെ അഭ്യർത്ഥന മാനിച്ച് താങ്കൾ തർജ്ജമ ചെയ്യണോ? സുകുമാരികോടും എന്നോട് അഭ്യർത്ഥിച്ചു, തകഴിയും പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതിന് ഞാൻ തയ്യാറായി. ഞാൻ ഒരു ഏകദേശം 10 മറ്റേ എൻ്റെ മനസ്സിൽ കയർ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്ത് പോയി താമസിച്ചു, അത് കഴിഞ്ഞിട്ട് കുറേ പാക്കൽ പഠിച്ചു, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് തർജ്ജമ പ്രസിദ്ധീകരിച്ചു. ഹിന്ദി പ്രചാരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ അധ്യാപകനായി ചേർന്നെങ്കിലും അദ്ദേഹം തൃപ്തനായിരുന്നില്ല. 1965 തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായി ചേർന്നതോടെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അധ്യാപന ജീവിതത്തിന് തുടക്കമായി. 33 വർഷത്തിന് ശേഷം പ്രിൻസിപ്പളായിട്ടായിരുന്നു അദ്ദേഹം കേരളവർമ്മയിൽ നിന്ന് വിരമിച്ചത്. ജനുവരി 11 1965 കേരളവർമ്മ കോളേജിൽ അധ്യാപകനായി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് പല സ്ഥലത്തും ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കേരളം വളരെ ഇഷ്ടമാണ്. അതിൽ കേരളവർമ്മ കോളേജ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ അന്തരീക്ഷത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ആ സമയത്ത് പ്രൊഫസർ കെ പി നായർ പിഷാടി പോലെ ഒരു അധ്യാപകൻ മലയാളത്തിലുണ്ട്. എൻ.ഡി. കൃഷ്ണൻ ഉണ്ടായിരുന്നു, അതുപോലെ പൊട്ടി മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കമ്പനി വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരിക്കലും പോസ്റ്റ് പൊസിഷനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ എനിക്ക് സേവനം അനുഷ്ഠിക്കണം. കേരളത്തിൽ നിന്ന് ഈ മലയാളം ഉണ്ടല്ലോ, മലയാളത്തിൻ്റെ പുസ്തകമെല്ലാം തർജ്ജമ ചെയ്യണം. കേരളം എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ വാസ്തവത്തിൽ ഞാൻ എൻ്റെ കർമ്മഭൂമിയാണ് കേരളം. അപ്പോൾ എനിക്ക് കേരളവും കോളേജ് യോജിച്ച് ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും എനിക്ക് ഓഫേഴ്സ് ഉണ്ടായിട്ടും ഞാൻ 33 അവിടെ കേരളവും കോളേജിൽ ജോലി ചെയ്തു. 120 ഗ്രന്ഥങ്ങളുടെ രചന നിർവഹിച്ച അദ്ദേഹം ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളുടെ രചനകൾ മലയാളത്തിലും എത്തിച്ചു. നോവലുകളും പഠനങ്ങളും ഉൾപ്പെടെ മൗലിക രചനകൾ വേറെയുമുണ്ട്. വിരമിച്ചതിന് ശേഷവും 8 കാലം അദ്ദേഹം കേരളത്തിലായിരുന്നു കഴിഞ്ഞത്. 2005 ഡൽഹിയിലെത്തിയ അദ്ദേഹം ഇപ്പോഴും സാഹിത്യ രംഗത്ത് സജീവമാണ്. 60 എൻ്റെ സാഹിത്യ ജീവിതത്തിൽ 41 ഞാൻ കേരളത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു കേന്ദ്രീകരിച്ച് മലയാളത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഭാരതീയ ഭാഷകളുടെ കാര്യം ചെയ്താൽ അതിനുവേണ്ടി ഞാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്, വേദവ്യാസ് പ്രാച്യവിദ്യ പ്രതിഷ്ഠാൻ. അതിലെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ATG കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെ പ്രവർത്തനം വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത് ഗ്രന്ഥങ്ങളും രാമായണം ഗീത ഇതെല്ലാ ഭാഗത്തും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്വപ്നമാണ് കാണുന്നത് വാൽമീകി രാമായണം. എൻ്റെ 4 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ആ 4 പറഞ്ഞത് ഒരു വാല്യൂമിൽ ആക്കണം എന്നെ പലരും എന്നോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഞാൻ അത് 24,000 6,666 ശ്ലോകമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു വാല്യൂമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പോകും. അത് എല്ലാ
വീടുകളിലെത്തിക്കണം. ഒരു ഭാഗത്തെ സംസ്കൃതം, ഒരു ഭാഗത്തെ മലയാളമായിരിക്കും. അതേപോലെ കാളിദാസ് സാഹിത്യ സർവസും ഭാസ് നാടക സർവസും ഇതുപോലത്തെ ഭാരതം വേദ കാലങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലാ രൂപത്തിലും പ്രസിദ്ധീകരിക്കാൻ ഞാൻ ഈ വേദവ്യാസ് പ്രാച്യവിദ്യാ പ്രതിഷ്ഠാൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ഭാരതീയ സാഹിത്യത്തെപ്പറ്റി, ഭാരതീയ സംസ്കൃതിയെപ്പറ്റി, ഭാരതീയ ഭാഷകളെപ്പറ്റി കുറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്. പ്രമുഖ ഹിന്ദി കവി അനൂപ് ശർമ്മയുടെ മകൾ സുധയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അമൃതാംശവും ഇന്ദുലേഖയുമാണ് മക്കൾ. 8 വയസ്സിൽ സാഹിത്യം എഴുതാൻ തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ 60-ാം വർഷത്തിലാണ്. ഈ വേളയിൽ അദ്ദേഹത്തിന് ഡൽഹി കേരള ഹൗസിൽ നൽകിയ സ്വീകരണം മലയാളത്തിന് അദ്ദേഹത്തുള്ള കടപ്പാടും സ്നേഹവും വെളിവാക്കുന്നതായിരുന്നു.